ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ കർത്താവിനോട് തന്നെ തിരക്കണം അതെ പക്ഷേ അതിനു മുൻപ് എനിക്ക് ഒരാളോട് കൂടി ഒന്ന് ചോദിക്കാനുണ്ട് ചോദിക്കുന്നതിന്റെ പ്രിപ്പറേഷനായി എനിക്കൊരു രണ്ട് കുപ്പി മാക്ഡോണൽ വാങ്ങിക്കണം കഴിവറേ പോടാ അനാവശ്യം ചോദിക്കുന്നു പോയി പണി നോക്കടാ പോടാ എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഇനി അച്ഛനോടല്ലാതെ ആരോടാ അത് പറയുക ആരോടാ ഒന്ന് ചോദിക്കുക അതുകൊണ്ടാ പുള്ളിക്ക് എന്നേക്കാളൊരു രണ്ട് മൂന്ന് വയസ്സിൻ്റെ മൂപ്പുണ്ട് അല്ലായിരുന്നില്ല ഇരട്ട പറ്റാന്ന് വിചാരിക്കായിരുന്നു ഇതിപ്പോ അവൻ ജനിക്കുമ്പോ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ പിന്നെ നീ പാവ അമ്മയോട് ചോദിക്കേണ്ടി വരും വേണ്ട വേണ്ട പട്ടണ തീട്ടം ചൂട്ടിയ മാതിരി ഇനി എല്ലാവരും മാറ്റിണ്ട എന്നാ വേണ്ട ആ വേണ്ട രക്തബന്ധം ഉണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നതിൽ ആ വിവരം പുള്ളിയൊന്നും അറിയിക്കായിരുന്നു അണ്ണാ ചതിക്കരുത് രക്ഷപ്പെട്ടോട്ടെ അങ്ങ് റിക്വസ്റ്റ് ചെയ്യായിരുന്നു അല്ലെ കൂടെ അങ്ങ് എടുത്തു എന്ന് പറയായിരുന്നു ഇതിലും സേഫ് ആതാ അതൊന്നും വേണ്ട അല്ല ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചതിന് അച്ഛനോട് സ്ട്രെയിറ്റ് റിപ്ലൈ പറഞ്ഞില്ല എന്താ അച്ഛന്റെ മോന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അച്ഛനത് എടുക്കണം മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ നിശ്ചയത്തിലോ പിടിപാടിലോ അല്ല നിൽക്കുന്നത് അല്ല മനുഷ്യരാശി കോടാനുകോടി വർഷങ്ങളായി ജനനങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും കടന്നു പോകുന്നതിനിടയ്ക്ക് ഇക്കണ്ട ഗോളങ്ങളിലൊക്കെ എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങൾ കുഴഞ്ഞു ആണെന്നോ അല്ലെന്ന് പറയുന്നില്ല പുള്ളിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ പക്ഷെ പുള്ളി ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല അത് ഞാൻ നോട്ട് ചെയ്തു വെറുതെ കള്ളടിച്ചുഴപ്പ് വരുന്നെന്ന് തോന്നേ എന്നാലും ജോലി പോയ വിവരം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ മറ്റുള്ളവരെ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഒരു നല്ല എമൗണ്ടിന്റെ ചിട്ടിക്ക് ചേർന്നു അത് കാരണം അടുത്ത മാസം തൊട്ട് കുറെ നാളത്തേക്ക് ആർക്കും ഒന്ന് റെഗുലറായിട്ട് അയക്കില്ലെന്നൊരു അടിയടിച്ചു അമ്മയ്ക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം പാവമ്മ പോരാൻ നേരത്തെ അച്ഛൻ്റെ രഹസ്യമായിട്ട് കുറച്ച് കാശ് തന്നു വേറൊരു റെഗുലർ റിങ്ക് ആവുന്ന വരെ അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞാൽ സ്വല്പ സാമ്പത്തികം എത്തിക്കാന്ന് പുള്ളി ഏറ്റിട്ടുണ്ട് ഏതായാലും ഞാൻ അവനെ കണ്ടേ മാറൂ ഞാനും കുറച്ച് ഡാർക്ക് കളർ ഷർട്ടുകൾ വാങ്ങാൻ പോവാ എന്നിട്ട് പുള്ളി പെരുമാറാൻ സാധ്യതയുള്ള മാളങ്ങളിലൊക്കെ പോയി നിൽക്കാൻ പോവാ തലോടുത്ത് നോക്കാം അറിയണമല്ലോ
സുമംഗല പറഞ്ഞ കൊച്ചൻ കൊള്ളാം. ഞാൻ ഈയിടെ ഉത്സവത്തിന് കണ്ടു. സിന്ധുവിന് നല്ല ചേർച്ച. അവൾക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിന്റെ ചിട്ടി എന്നോടെ പിടിക്കാൻ നോക്കും എന്ന വിവരം അറിഞ്ഞിട്ട് വേണം ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും മുന്നോട്ട് ആലോചിക്കാൻ. അച്ഛൻ പഴയ തണുപ്പൻ മട്ടാണ്, നിന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് പറയുന്നത്. അത് നീ കണക്കാക്കണ്ട.